മല്ലു ചിലറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പലുകളിൽ കാണുന്ന ഹോസ്പിറ്റലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മൾ നോർമലായിട്ട് നമ്മുടെ രീതിയിൽ ചെറുതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും മൈനർ ഇഞ്ചുറീസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ മേജർ ഇഞ്ചുറീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കപ്പലിൽ നിന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യും. അതായത് രണ്ട് തരത്തിലാണ് ഷിഫ്റ്റ് ചെയ്യാറ്. ഒന്ന് നമ്മൾ ബോട്ട് വഴി കപ്പൽ പോട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പോട്ടിൽ നിന്ന് അവർ വന്നിട്ട് ഏജൻറ് വന്നിട്ട് പിക്ക് ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. അല്ലാത്ത രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോട്ട് വഴി ആ ബോട്ടിലേക്ക് നമ്മൾ സ്ട്രെച്ചർ ആര് നമ്മൾ ലോവർ ചെയ്തിട്ട് അവിടെ നിന്ന് കൊണ്ടുപോവാണ് ചെയ്യാറ്. ഇതല്ലാതെ ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ ലിഫ്റ്റിംഗ് ആണുള്ളത്. ഹെലികോപ്റ്റർ ലിഫ്റ്റിങ്ങും ഇതുപോലെ തന്നെയാണ് ചെയ്യാറ്. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതൊരു ടാങ്കർ ഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഏതൊരു കപ്പലാണെന്നുണ്ടെങ്കിലും ഹെലികോപ്റ്റർ ലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിന് സെപ്പറേറ്റ് ആയിട്ട് വിഞ്ചിങ് പാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെലികോപ്റ്റർ വിഞ്ച് പാഡ്, അതായത് ഹെലികോപ്റ്ററിന് വന്ന് നിൽക്കാൻ പറ്റില്ല, ജസ്റ്റ് അവിടെ വിഞ്ച് ഓൺലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. അപ്പോൾ ഈ അതുവഴിയും ഈ ഒരു അപകടം പറ്റിയ ആളിനെ എടുത്തു കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ നോർമലായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, അതായത് പനി, തലവേദന, ജലദോഷം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണ ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് എന്തെങ്കിലും ടാബ്ലറ്റ് കൊണ്ടുവരാറുണ്ട്. കൊണ്ടുവന്നിട്ട് ശരിക്കും കമ്പനിയുടെ പ്രൊസീജിയർ പ്രകാരം നമ്മളൊരു ടാബ്ലറ്റും ക്യാരി ചെയ്യാൻ പാടില്ല. നമ്മൾ ക്യാരി ചെയ്യുന്ന ടാബ്ലറ്റ്സ് ഏതാണോ ആ ടാബ്ലറ്റിന് കറക്റ്റായിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ടാബ്ലറ്റ് ക്യാരി ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് നമ്മുടെ മെഡിക്കലിൻ്റെ സമയത്ത്, അതായത് ഇപ്പോൾ നമ്മൾ കപ്പലിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു മെഡിക്കലും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ആ ഒരു മെഡിക്കലിൻ്റെ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് അത് മെൻഷൻ ചെയ്തിരിക്കണം, ആ ഒരു ഇന്ന മെഡിസിൻ നിങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും അൺകോൺഷ്യസ് ആയി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു മെഡിസിൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നിങ്ങൾ തന്നിട്ട് നിങ്ങളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ വലിയ മേജറായിട്ടുള്ള ഇഞ്ചുറീസ് പറ്റിയിട്ടുള്ള ആളുകൾക്ക് ആയാലും ചെറിയ ഇഞ്ചുറീസ് പറ്റിയിട്ടുള്ള ആളുകൾക്കായിട്ടും വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾക്ക് ഈ ഒരു ഹോസ്പിറ്റലിലെ കപ്പലുകളിലെ ഹോസ്പിറ്റലുകളെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ കപ്പലുകളിലുള്ള ആളുകൾ, ഇപ്പോൾ മെർച്ചൻ്റ് ഷിപ്പുകളിലുള്ള ആളുകളെല്ലാം വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ, ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരാളും കപ്പലുണ്ടാവില്ല. പക്ഷേ മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ടുള്ള ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ക്രൂ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാറെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ക്രൂ ആണ്, ഞാൻ ക്രൂ ആണെന്ന് പറയുമ്പോൾ നമ്മൾ എലിമെൻ്ററി ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സാണ് ചെയ്യാറ്. അപ്പോൾ ഹയർ റാങ്കിലേക്ക് വരുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഒരു ചീഫ് ഓഫീസർ, ഒരു സെക്കൻഡ് ഓഫീസർ, ക്യാപ്റ്റൻ അങ്ങനത്തെയുള്ള റാങ്കുകളിലേക്ക് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ചെയ്യാറ്. ഈ രണ്ട് കോഴ്സുകൾ ചെയ്തിട്ടാണ് കപ്പലിലെ ആളുകൾ വരാറ്. അപ്പോൾ ഒരിക്കലും കപ്പലുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരാളും ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് എയ്ഡ് മാത്രമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിനെ നമ്മുടെ നാട്ടിലുള്ള ഹോസ്പിറ്റലുകളുമായിട്ട് ഒരിക്കലും നമുക്കത് വിശേഷിപ്പിക്കാനും സാധിക്കില്ല. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാം. ഹോസ്പിറ്റലിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും കപ്പലുകളിലെ ഹോസ്പിറ്റലുകളിൽ ഏത് തരത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് കപ്പലുകളിൽ ഹോസ്പിറ്റൽ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. സാധാരണ രീതിയിൽ ഒരു കപ്പലിൻ്റെ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പർ ഡെക്ക് ഉണ്ടാവും. അപ്പർ ഡെക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെയുള്ള മെയിൻ ഡെക്ക് ഏതാണോ ഡെക്ക് ആ ഡെക്ക് എന്നാവും എൻട്രൻസ് ഉണ്ടാവാറ്. പക്ഷേ ഈ ഒരു കപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പുറത്തുനിന്നും എൻട്രി ഉണ്ട്, ഉള്ളുനിന്നും എൻട്രി ഉണ്ട്. അപ്പോൾ രണ്ട് തരത്തിലാണ് കൊടുത്തുള്ളത്. എല്ലാ കപ്പലുകളിലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഒരു പുറത്തുനിന്നും എൻട്രി ഉണ്ടാവാറുണ്ട്, ഉള്ളുനിന്നും എൻട്രി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഏഡെക്കിലാണ് കൊടുത്തിട്ടുള്ളത്. ഏകഡെക്കിൽ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു കപ്പൽ എങ്ങനെയാണ് ഡെക്കുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാത്ത ആളുകളെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഞാനിപ്പോൾ ഈ ഡെക്ക് പറഞ്ഞതിൻ്റെ ഐഡിയയും കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഈ ഒരു ഡെക്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏഡെക്കിലാണ്. ഏഡെക്കിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഞങ്ങൾ ഇപ്പോൾ താമസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡെക്കിലാണോ, ബി ഡെക്കിൽ നിന്ന് എ ഡെക്ക് തൊട്ട് താഴെ ഡെക്കിലാണ് ഇപ്പോൾ ഇത് കൊടുത്തിട്ടുള്ളത്. താഴ്ന്നു വരികയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയാം, ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണെന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ നമ്മുടെ എൻട്രൻസ് എന്ന് പറയണത്. അവിടെ സയൻസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, കപ്പലിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സയൻസ് കണ്ടെത്തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരു പ്ലസ് സിമ്പിൾ കണ്ടെത്തിട്ട് നമുക്കതൊരു ഫസ്റ്റ് എയ്ഡിൻ്റെ കാര്യങ്ങളായിട്ടുള്ള ഒരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൈൻ ആയിട്ടുള്ളത് കൊണ്ട് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ, അപ്പോൾ ഈ ഒരു കപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പുതിയ കപ്പലായ കാരണം ഇത്തരത്തിലുള്ള ചിത്രങ്ങളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോർമലായിട്ട് നമുക്ക് ഇവിടെ ഇതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ വേണ്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും. കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്കത് കണ്ടില്ലേ, ഇതാണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരാൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ പുള്ളിയെ സാധാരണ രീതിയിൽ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു ചെറിയൊരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറത്തേക്കുള്ള റോഡ് ഡോറാണ് കേട്ടോ. പുറത്തേക്കുള്ള ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഞാൻ പുറത്തുനിന്ന് നമുക്ക് എൻ്റർ ചെയ്യാം, അതുപോലെ തന്നെ ഉള്ളിൽനിന്ന് നമുക്ക് എൻ്റർ ചെയ്യാം. ഒരു ഹോസ്പിറ്റലാകുമ്പോൾ എപ്പോഴും ആക്സസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുണ്ടാവും. ഒന്ന് പുറത്തുനിന്നും എൻട്രി ഉണ്ടാവും, ഉള്ളിൽനിന്നും എൻട്രി ഉണ്ടാവും. എല്ലാ കപ്പലുകളിലും ഉണ്ടാവും, പക്ഷേ അത് എല്ലാ കപ്പലിലും ചില സമയത്ത് താഴത്തെ ആയിരിക്കും ഉണ്ടാവുക. ഇതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഡിസൈൻ അനുസരിച്ചിട്ടും അവർ അപ്രൂവലും കിട്ടുന്ന കാര്യങ്ങളെല്ലാം കിട്ടുന്ന അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഞാൻ ഈ ഒരു കപ്പലുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓക്സിജൻ സിലിണ്ടർ, ഇതെന്ന് പറയുന്നത് ഒരു ഓക്സിജൻ സിലിണ്ടർ ആണ് കേട്ടോ. ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് നമുക്ക് അവിടുന്നാണ് നമുക്ക് ഓക്സിജൻ, അതായത് നോർമലായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. ഒരു ബെഡ് നോർമലായിട്ടുണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ എന്ന് പറഞ്ഞാൽ ഇത് സ്ട്രക്ചറാണ് കേട്ടോ. ഈ ഒരു സ്ട്രക്ചറാണ് ഞങ്ങൾ ഉപയോഗിക്കാറ് കേട്ടോ. ഈ ഒരു സ്ട്രക്ചറാണ് ഞങ്ങൾ, ഞാൻ പുറത്തേക്ക് അത് എടുക്കുന്നില്ല. വേറെ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം കറക്റ്റായിട്ട് സെറ്റ് വെച്ചിരിക്കണം. അത് രണ്ടാളുകൾ ഞാനത് എടുക്കാത്തത് വേറെ ഒന്നുകൊണ്ടല്ല, അതിനുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് ടൈം എടുക്കും തിരിച്ച് അതിനുള്ളിൽ സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഹോസ്പിറ്റലിലെ സാധനങ്ങളൊക്കെ ഞാൻ എന്തായി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എമർജൻസിക്ക് വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ സോ ഞാനത് ടച്ച് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പൊസിഷൻസ് മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാനത് പുറത്തേക്ക് വലിച്ചെടുക്കാത്തത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോർമലായിട്ട് കണ്ടില്ല, ഇപ്പോൾ നമുക്ക് ഹൈറ്റ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ലിവറും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. നമ്മൾ നോർമലായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഹൈറ്റും കാര്യങ്ങളെല്ലാം കൂടുന്നതാണ്. ഒരു ഓക്സിജൻ സിലിണ്ടർ കൊടുത്തിട്ടുണ്ട് അവിടെ. ഈ ഒരു നാല് ഓക്സിജൻ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ, ഇതും ഓക്സിജൻ സിലിണ്ടറാണ് കേട്ടോ. ഈ ഒരു നാല് ഓക്സിജൻ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ കൊറോണ ആയിട്ടുള്ളത് കൊണ്ട് ഒരു കൊറോണ പേഷ്യൻറ്റിനെ നമ്മുടെ ഈ ഒരു കമ്പനി സ്പെഷ്യലായിട്ട് നമുക്കത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കൊറോണ പേഷ്യൻ്റ് സ്വന്തമായിട്ട് അവൻ്റെ ക്യാബിനിൽ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാബിനിലേക്ക് എമർജൻസി ടൈമിൽ ഓക്സിജൻ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഓക്സിജൻ സിലിണ്ടറിൻ്റെ ഒരു ഫുൾ കിറ്റ് വിത്ത് ഫ്രണ്ടിൽ നമ്മുടെ വായിൽ വെക്കുന്ന ശ്വാസശ്വസിക്കുന്ന വേണ്ടി വെക്കുന്നതായിട്ടുള്ള ആ ഒരു സെറ്റപ്പും കാര്യങ്ങളായിട്ടുള്ളതാണ് ഈ ഒരു നാലെണ്ണമുള്ളത് കേട്ടോ. അപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കമ്പനി വന്നിട്ടുള്ളതാണ്. കൊറോണ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു നാല് പേഷ്യൻറ്റിനെ പെട്ടെന്ന് എമർജൻസി ടൈമിൽ അവരുടെ ക്യാബിനിലേക്ക് എടുത്തു പോയിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മുടെ ഒരു ഫയർ കോൾ പോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് മെയിൻ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റി, ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒരാൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ കണ്ടില്ലേ, ഹോസ്പിറ്റൽ കോൾ യൂണിറ്റ്, അതായത് ഇതിൽ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോള് പോവും, അത് കഴിഞ്ഞാൽ ഇത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ അതെന്ന് പറയുമ്പോൾ എന്തിനാണ് തന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലുള്ള ഒരാൾ നമുക്ക് വീണ്ടും എന്തെങ്കിലും അസ്വാസ്ഥ്യം തോന്നുന്നവരാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് ഒറ്റയ്ക്ക് പോയി വേറൊരാൾ ഇവിടുന്ന് പുറത്തോട്ട് പോയി, ആ പുറത്തോട്ട് പോയി നമ്മുടെ ഹെൽപ്പിന് കൂടെ ഉണ്ടായിരുന്ന ആൾ പെട്ടെന്ന് പുറത്തേക്ക് പോയി, അപ്പോൾ ആ പുള്ളീനെ നമുക്ക് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാനും പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എണീച്ച് നടന്ന് വന്നിട്ട് ആ പുള്ളി വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രിഡ്ജിലേക്ക് ഡയറക്റ്റ് അലാം പോവും, അതുപോലെ തന്നെ ഇവിടെ CCR കണക്റ്റഡ് ആണ്, കാർ കൺട്രോൾ റൂമിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു അലാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആ പുള്ളീനെ തിരിച്ചു വിളിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ആരാണുള്ളത് പുള്ളിയെ നമുക്ക് സഹായത്തിന് വിളിക്കാനോ പറ്റും. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതും ഒരു സ്ട്രക്ചറാണ്, അതും ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫൈബർ ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് നമ്മുടെ നീൽ റോബർട്സൺ സ്ട്രക്ചർ എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു ടാങ്കർ ഷിപ്പിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ടാങ്ക് ക്ലീനിങ്ങിൻ്റെ സമയത്തെല്ലാം ഇത്തരത്തിലുള്ളൊരു സ്ട്രക്ചറാണ് നമ്മൾ വെക്കാറട്ടോ. അത് എന്തുകൊണ്ട് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആ ഈ ഒരു സ്ട്രക്ചറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ടാങ്കിൻ്റെ ഉള്ളിൽ അൺകോൺഷ്യസ് ആയിട്ട് വീണ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് SCBയും കാര്യങ്ങളെല്ലാം ഇൻഫോമും കാര്യങ്ങളെല്ലാം ചെയ്യും, അതിനായിട്ടുള്ള പ്രൊസീജിയറും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ പുള്ളിയെ ആ ഒരു ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ച് കയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിക്കാറ്. എന്നതിന് ശേഷം വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ പുള്ളിനെ ഈ ഒരു സ്ട്രക്ചറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യാറ്. ഈ സ്ട്രക്ചറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് കൊണ്ടുവരികയാണ് ചെയ്യാറ്. അപ്പോൾ കപ്പലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിഗ്നേറ്റ് ആയിട്ടുള്ള രണ്ടാളുകളാണ് ഈ സ്ട്രക്ചർ എടുത്തിട്ട് കൊണ്ടുവരാനായിട്ട് ഉണ്ടാവുക, മെഡിക്കൽ അസിസ്റ്റൻറ്റ് ടീം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കപ്പലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് കുക്കും ജനറൽ സ്റ്റീവാർഡുമാണ് ഈ ഒരു ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് അസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഫുള്ള് അസോർട്ടഡ് ആയിട്ടുള്ള മെഡിസിൻസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു മെഡിക്കൽ സ്റ്റോർ എന്നുള്ള ഏകദേശം രീതിയിൽ പറയാം നമുക്ക്, ഇതാണ് നമ്മുടെ അസോർട്ടഡ് ആയിട്ടുള്ള ഫുൾ മെഡിസിൻസ് ഇവിടെ വെച്ചിട്ടുള്ളത്.
അസോസിയേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ്. അപ്പോൾ അത് നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് അറിയാം കറക്റ്റായിട്ട്. അതായത് അപ്പോൾ മെഡിക്കലായിട്ടുള്ള ചെയ്യുന്ന അപ്പോൾ ഒരു മെഡിക്കൽ അഡ്വൈസ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഏകദേശം മനസ്സിലാവും നമുക്ക് ഏതൊക്കെ തരത്തിലുള്ളതാണ് മെഡിസിൻ ഇന്ന തരത്തിലുള്ള മെഡിസിനാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം കമ്പനി അയച്ചു തരും. ആ ഒരു മെഡിസിൻ മാത്രമാണ് ആ ഒരു പേഷ്യൻറ്റിന് കൊടുക്കുകയുള്ളൂ. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പെഷ്യലായിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഷവർ കൊടുത്തിട്ടുണ്ട്. ഈ ഷവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരാളെ, പുറത്തുനിന്ന് എന്തെങ്കിലും ഭയങ്കര ആക്സിഡൻറ്റ് പറ്റിയിട്ട് കൊണ്ടുവരുന്ന ഒരാളെ എമർജൻസി ടൈമിൽ വെള്ളം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷവറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാഷ്റൂമാണ് ഉള്ളത്. വാഷ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ രീതിയിലുള്ള ഒരു ടോയ്ലറ്റല്ല ഇത്. ഈ ഒരു ടോയ്ലറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്ത് ടബ് ഉണ്ട്. ഹോസ്പിറ്റലുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സാധനമാണ് ഈ ഒരു ബാത്ത് ടബ്. കപ്പലുകളിലെ ഹോസ്പിറ്റലുകൾ കേട്ടോ, നോർമലായിട്ട് നമ്മൾ ഫൈവ് സ്റ്റാർ റൂമുകളിലും കാണുന്നതെല്ലാം പോലെ തന്നെ ഒരു ചെറിയൊരു ടബാണ്, അതൊരു ബാത്ത് ടബാണ് അത്. അപ്പോൾ ആ ഒരു ബാത്ത് ടബിൽ എന്താണ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് നമ്മുടെ ബോഡി എല്ലാം പെട്ടെന്ന് എന്തെങ്കിലും ഫയറെല്ലാം ഉണ്ടായി, അതിൽ നമ്മൾ ആക്സിഡൻ്റ് ആയി, അപ്പോൾ നമ്മുടെ ബോഡിയെല്ലാം പെട്ടെന്ന് കത്തിക്കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു ബാത്ത് ടബ് ഉപയോഗിക്കാറുള്ളൂ. ആർക്കും അങ്ങനത്തുള്ളൊരു സാഹചര്യം വരാണ്ടിരിക്കട്ടെ. മാക്സിമം നമ്മൾ ഫയറിനെ നമ്മൾ ഫൈറ്റ് ചെയ്യാനേ ചെയ്യാറ്. ആ ഒരു ഫയറിനെ അത്രയും ഫൈറ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അബാൻഡൻ ഷിപ്പ് ചെയ്തിട്ട് ഷിപ്പ് ലീവ് ചെയ്യുകയാണ് ചെയ്യാറ് എപ്പോഴും. അല്ലാണ്ട് നമ്മൾ ഷിപ്പിൽ നിന്നിട്ട് ഷിപ്പിൽ തന്നെ നിൽക്കാറില്ല. അപ്പോൾ അതിനേതായിട്ട് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ എന്നിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു. ആ കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാം നിങ്ങൾ നമ്മളെങ്ങനെയാണ് കപ്പലിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ അവിടെ ഒരു ആ ഒരു ബാത്ത് ടബിലാണ് നമ്മൾ ആ ഒരു വ്യക്തിനെ കൂടുന്നിട്ട് കിടക്കുക. അപ്പോൾ പുള്ളിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാം ഒരു ഒരു ഹെൽപ്പോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹെൽപ്പിനുള്ള ഒരു വ്യക്തിയും കൂടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു വ്യക്തിനെ പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി സമയത്ത് വിളിക്കണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഞാൻ ആ ഒരു കാണിച്ച കോൾ ബട്ടൺ ഉപയോഗിക്കാറ്. അപ്പോൾ ഇതാണ് ഒരു കപ്പലിലെ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പും കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ മെഡിസിൻസും കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ നമുക്ക് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ കമ്പനി അഡ്വൈസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടർ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡോക്ടർ ക്യാപ്റ്റൻ മെസ്സേജ് ആയിരിക്കും. ക്യാപ്റ്റനെ നിന്നിട്ട് ഈ ഒരു നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എടുത്തിട്ടാണ് നമുക്ക് തരാറ്. അപ്പോൾ ഇതിന് ഈ ഒരു ഇത് ഒരു അലമാരനെ നമ്മൾ നോർമലായിട്ട് ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊരു മെഡിക്കൽ സ്റ്റോർ എന്നുള്ള രീതിയിലെല്ലാം പറയും ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹോസ്പിറ്റലാണ് എല്ലാ കപ്പലുകളിലും മെർച്ചൻ്റ് ഷിപ്പുകളിലും മാക്സിമം ഉണ്ടാവാറ്. അപ്പോൾ അത് ഓരോ കമ്പനി അനുസരിച്ചിട്ടും അതുപോലെ തന്നെ മെയ്ഡ് അനുസരിച്ചിട്ടും അതുപോലെ തന്നെ ഫ്ലാഗ് ഷീറ്റ് അനുസരിച്ചിട്ടും പലതരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടാവാം. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഹോസ്പിറ്റലാണ് ഇന്നേ വരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ.